ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരള ഓഫീസ് അറ്റൻഡന്റ് ഈ ഒരു വാദം നടന്ന എക്സാമിൻ്റെ പ്രൊവിഷൻ ആൻസർ കീ ആണ്. ഇത് 19/9/2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓഫീസ് അറ്റൻഡന്റ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രൊവിഷൻ ആൻസർ കീ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ DDCC.LBS@Kerala.gov.in ഈ ഒരു ഇമെയിലിലേക്ക് അയക്കാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട എക്സാം തന്നെയായിരുന്നു അത്. പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കേരള PSC യുടെ ഇനി മെയിൻ എക്സാം എഴുതാൻ പോകുന്നവരും ഈ ചോദ്യങ്ങളൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി? ലഡാക്ക് പീഠഭൂമി. താഴെ പറയുന്നതിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് 2019 തമ്മിൽ സംയോജിപ്പിച്ചത്? ദാദ്രനഗർ ഹവേലിയും ദാമൻ ദിയുവും. ഒരു പ്രത്യേക പ്രദേശത്തുള്ള ജനങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുന്ന രോഗത്തിന് പറയുന്ന പേര്? എൻഡമിക്. കേരളത്തിലെ ഏറ്റവും പഴയ വള്ളംകളി മത്സരങ്ങളിൽ ഒന്നായ ആറന്മുള വള്ളംകളി നടക്കുന്ന നദി? പമ്പ നദി. പാരീസ് ഉടമ്പടി ഏത് വിഷയത്തെപ്പറ്റിയുള്ളതാണ്? കാലാവസ്ഥ വ്യതിയാനം. താഴെ കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടർ സംഭരണശേഷി ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏത്? മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പീറ്റ് ബൈറ്റ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന ഉടമ്പടിയുടെ കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യാർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ളത്? എറണാകുളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പരസ്പരം യോജിക്കാത്തത് ഏത്? അയൺ ബോക്സ്, റുഡോൾഫ്, ഡീസൽ. അറേബ്യൻ കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി? സിന്ധു. മദ്രാസ് പ്രവിശ്യയിലെ തലശ്ശേരിയിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞ ആയിരുന്നു E.K. ജാനകിയമ്മ. അവരുടെ സംഭാവനകൾ ഏത് രംഗത്തായിരുന്നു? സസ്യശാസ്ത്രം. അർദ്ധശാസ്ത്രം എന്ന കൃതി രചിച്ച ചാണക്യൻ ഏത് ചക്രവർത്തിയുടെ ഉപദേഷ്ടാവ് ആയിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. 8-ാമത്തെ മോതിരം ആരുടെ ആത്മകഥയാണ്? K.M. മാത്യു. 2018-19 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം? ഇന്ത്യ. താഴെ പറയുന്നവൽ കണ്ണിനെ ബാധിക്കാത്ത അസുഖമേത്? ന്യൂറോമ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സ്ഥാപനം തൊഴിലാളികളുടെ പരസ്പര സഹായ സംഘം എന്ന നിലയിൽ സംഘടിപ്പിച്ചത് ആരുടെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? വാഗ്ബടാനന്ദൻ. ശരീരത്തിനെ സാംക്രമിക രോഗങ്ങളിൽ നിന്നും അന്യവസ്തുക്കളിൽ നിന്നും രക്ഷിക്കുന്ന രക്തഘടകം? ശ്വേതരക്താണുക്കൾ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? പോൾ സക്രിയ. വിശ്വപ്രശസ്തമായ മോണോലിസ എന്ന ചിത്രം വരച്ചതാര്? ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യൻ വായുസേനയ്ക്ക് 2020 റാഫേൽ യുദ്ധവിമാനങ്ങൾ നൽകിയ കമ്പനി ഏത്? ഡസാർട്ട് ഏവിയേഷൻ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? മൗലാന ഹസ്രത് മൊഹാനി. കേരളത്തിൽ പൈനാപ്പിൾ കൃഷിയുടെ കേന്ദ്രമായ പട്ടണം ഏത്? വാഴക്കുളം. ഈ അടുത്ത കാലത്ത് അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ കിം കെ ഡുക്ക് ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണകൊറിയ. ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ഹൈക്കോടതികളുണ്ട്?
25 വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഹംപി ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്? വർഗീസ് കുര്യൻ. താഴെ പറയുന്ന സ്മാരകങ്ങളിൽ ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിക്കാത്തത്? കുത്തബ് മിനാർ. കോവാക്സിൻ എന്ന COVID-19 വാക്സിൻ വികസിപ്പിച്ച സ്ഥാപനം? ഭാരത് ബയോടെക്. ഇന്ത്യയിലെ ശൂന്യാകാശ ഗവേഷണ പദ്ധതിക്ക് ശക്തമായ അടിത്തറവാക്കിയ ശാസ്ത്രജ്ഞൻ? വിക്രം സാരാഭായ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബാരാക് ഒബാമ 2020 പ്രസിദ്ധീകരിച്ച പുസ്തകം? എ പ്രോമിസ്ഡ് ലാൻഡ്. സ്വതന്ത്ര ഇന്ത്യയിലാകത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. മലയാളത്തിലാകത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം എഴുതിയത്? പാറമാക്കൽ തോമക്കത്തനാർ. പ്രശസ്ത സാഹിത്യ പുരസ്കാരമായ ബുക്കർ പ്രൈസ് നൽകുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിനാണ്? നോവൽ. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്ന് അംഗീകരിക്കപ്പെട്ട കവി ആര്? ജോഫ്രി ചോസർ. കാലാവസ്ഥ സംബന്ധിയായ നിയമനിർമ്മാണത്തിന് വേണ്ടി ഗ്രേറ്റ തുംബർഗ് ആരംഭിച്ച പ്രസ്ഥാനം? ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? 2005. 1986 ഹിന്ദു മൈനോറിറ്റി രക്ഷാകർത്ത നിയമം അനുസരിച്ച് ഹിന്ദു മൈനർ ആൺകുട്ടിയുടെയോ വിവാഹിതയല്ലാത്ത പെൺകുട്ടിയുടെയോ സ്വാഭാവിക രക്ഷകർത്താവ് ആരാണ്? അച്ഛൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ? തെലുങ്ക്. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് സ്വന്തമായി ഹൈക്കോടതി ഇല്ലാത്തത്? മിസോറാം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം? അരിയപ്പുറം. രാമകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായിരുന്ന സ്വദേശമാനി എന്ന മലയാള ന്യൂസ് പേപ്പർ തുടങ്ങിയത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചത് ഏത് ഭാഷയിലെ കൃതികൾക്കാണ്? ഹിന്ദി. 2020 December 21 സംഭവിച്ച മഹാസംഗമത്തിൽ അടുത്തടുത്ത് വന്ന രണ്ട് ഗ്രഹങ്ങൾ? വ്യാഴം ശനി. അജിനോമോട്ടോയുടെ രാസനാമം? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു രാജ്യം? ബ്രസീൽ. അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ സെഞ്ചുറി എടുത്ത ആദ്യ ഇന്ത്യക്കാരൻ? സുരേഷ് റെയ്ന. രക്തം കട്ടപിടിക്കുന്ന സഹായകരമായ വിറ്റാമിൻ? വിറ്റാമിൻ കെ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഹൈഡ്രജൻ. ഇനി ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ഈ ഒരു എക്സാമിന് മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ലാസ്റ്റ് ഉത്തരത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മൈനസ് മാർക്ക് എന്ന് പറയുന്നത് 1/4 മാർക്കാണ്. അതായത് ഒരു ചോദ്യം തെറ്റി കഴിഞ്ഞാൽ 1/4 മാർക്ക് നഷ്ടപ്പെടും. സാധാ പി എസ് സിയുടെ 1/3 ആ 1/3 വെച്ചിട്ടാണ് മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന മാർക്ക് വ്യത്യാസം വരാം. ശരി ഉത്തരവും തെറ്റുത്തരവും വെച്ചിട്ട് മാർക്ക് ലാസ്റ്റ് കണക്ക് കൂട്ടാവുന്നതാണ്. ദ പ്രോവർബ് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 റെഫേഴ്സ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ്? പ്രോംപ്റ്റ് ആക്ഷൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഹാസ് പ്രൂവ്ഡ് ടു ബി ആൻ എഫക്റ്റീവ് മീൻസ് ടു പ്രിവെൻറ്റ് ഡാഷ് ടു കൊറോണ വൈറസ്. എക്സ്പോസർ. ലെറ്റ് അസ് ഫിനിഷ് ദ വർക്ക് അസൈൻ ടു അസ് ഡാഷ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഷാൽ വി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽറ്റ്? അമേച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ദ മോസ്റ്റ് അസെപ്റ്റബിൾ വൺ? ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം റിപ്പോർട്ടഡ് ഫോർ ഡ്യൂട്ടി യെസ്റ്റർഡേ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അന്റോണിയം ഓഫ് ദ വേർഡ് മോഡസ്റ്റ്? ബോസ്റ്റ്ഫുൾ. ദ ഡയറക്ടർ അപ്പോയിന്റഡ് ആൻ അഡ്ഹോക് കമ്മിറ്റി ടു സ്റ്റഡി ദ പ്രൊജക്ട്. ദ മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻ ഈസ്? ഫോർ ദ പർപ്പസ്. The tidal waves have created havoc in the coastal areas. The sentence when begun with havoc. Havoc has been created by tidal waves in the coastal areas. We will not be able to succeed in life dash we work hard unless. Which part of the sentence given below has an error in it? ഡിയാണുത്തരം നാലാമത്തെ പാർട്ട്. I could help you. The fireman rushed to the spot and extinguished the fire. The word underlined can be replaced by the phrase put out. Dash he is good at solving problems. He cannot find a solution to his personal problem. Although the police officer asked the passenger, why don't you wear the mask properly? The question can be correctly reported as the police officer asked the passenger dash why he didn't wear the mask properly. There are neat pavements on dash side of the road. Fill in the blank with the correct alternative. Either he is rich, he is not happy. The compound sentence confirmed by combining the two sentences. He is rich but he is not happy. അടുത്തതിനെ കണക്കിലാവുകയാണ്. A is to B is equal to 3:7. B is to C is equal to 5:8 ആണെങ്കിൽ എ എസ് ടു ബി എസ് ടു സി എന്നത് എത്ര? 15:35:56. താഴെ പറയുന്നതിൽ അധിവർഷം ഏത്? 1936. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ കണ്ടെത്തുക. 3, 5, 7, 9. 9. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം ഇരട്ടിച്ചാൽ അതിൻ്റെ വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ശതമാനത്തിൽ എത്ര? 300. ഒരു സംഖ്യയുടെ 30% 490 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുന്നുവെങ്കിൽ സംഖ്യ ഏത്? 700. പി ക്യു എന്നിവർക്ക് ഒരു ജോലി ഒരുമിച്ച് ചെയ്തു തീർക്കുമ്പോൾ 12 ദിവസം വേണം. പി ക്യു ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കുവാൻ 15 ദിവസം വേണമെങ്കിൽ ക്യുവിന് മാത്രം ആ ജോലി ചെയ്തു തീർക്കുവാൻ എത്ര ദിവസം വേണം? 60. എ ബി സി എന്നീ പൈപ്പുകൾക്ക് ഒരു ടാങ്ക് ശൂന്യമാക്കാൻ യഥാക്രമം 10, 15, 30 മണിക്കൂറുകൾ വേണ്ടിവരുന്നു. ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂറുകൾ കൊണ്ട് ടാങ്ക് ശൂന്യമാക്കും? 5. 24 ആൾക്കാരുടെ ശരാശരി പ്രായം 35 ആണ്. ഒരാൾ കൂടി ഈ കൂട്ടത്തിൽ ചേരുമ്പോൾ ശരാശരി പ്രായം 1 വയസ്സ് കൂടി കൂടുന്നു എങ്കിൽ പുതുതായി ചേർന്ന ആളിൻ്റെ പ്രായം എത്ര? 60. ഒരു കാറിൻ്റെ ആദ്യത്തെ 2 മണിക്കൂറിലെ വേഗത 30 കിലോമീറ്റർ പെർ ഹവറും അടുത്ത 2 മണിക്കൂറിലേത് 40 കിലോമീറ്റർ പെർ ഹവറും ആയാൽ ആ കാർ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? 140 കിലോമീറ്റർ. -1:100 -1:101 സെക്കൽറ്റോ? 0. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 3, 12, 30, 66 ഡാഷ് 138. ഒരു വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററുള്ള ഒരു സമചതുരത്തിനകത്തായി ഒരു വൃത്തം അന്തർലേഖനം ചെയ്തുവെങ്കിൽ വൃത്തത്തിൻ്റെ ഒഴികെയുള്ളതും സമചതുരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതുമായ ഭാഗത്തിൻ്റെ വിസ്തീർണം എത്ര? 16-4π. 4% വാർഷിക കൂട്ടുപലിശയുള്ള ബാങ്കിൽ ഒരാൾ 7,500 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷത്തിന് ശേഷം അയാൾക്ക് പലിശ ഇനത്തിൽ കിട്ടുന്ന തുക എത്ര? 612.
ഒരു ക്ലോക്കിലെ സമയം 1:30 PM ആകുമ്പോൾ അതിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവത്ര? ഇവയൊന്നുമല്ല, XY=120ഉം X²+Y²=289ഉം ആയാൽ X+Y എത്ര? ഇവയൊന്നുമല്ല, ഒരു റാങ്ക് പട്ടികയിൽ എയുടെ സ്ഥാനം മുകളിൽ നിന്നും 16ഉം താഴെ നിന്നും 49ഉം ആയാൽ ആ പട്ടികയിൽ ആകെ എത്ര ആൾക്കാരുണ്ട്? 64. ഒരു ട്രെയിൻ എക്സ് എന്ന സ്ഥലത്തു നിന്നും വൈ എന്ന സ്ഥലം വരെ 60 km/h വേഗതയിൽ 45 മിനിറ്റിൽ എത്തിച്ചേരുന്നു. തിരിച്ചുള്ള യാത്രയിൽ വേഗത 6 km/h കൊണ്ട് കുറച്ചാൽ വൈയിൽ നിന്നും എക്സ് എത്താൻ എത്ര സമയം മിനിറ്റിൽ കൂടുതൽ എടുക്കും? 5. 40 വസ്തുക്കളുടെ വിൽപ്പന വില 50 സമാന വസ്തുക്കളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം ശതമാനത്തിൽ എത്ര? 25% ലാഭം. ഒരാൾ 4 കിലോമീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ തെക്ക് ദിശയിലേക്ക് നടന്നു. എന്നാൽ തുടങ്ങിയ സ്ഥാനത്തു നിന്നും ഉള്ള നിലവിലെ ദൂരം കിലോമീറ്റർ എത്ര? 5. ഒരാൾക്ക് 5% ലാഭത്തിൽ ഒരു സാധനം വിറ്റാൽ 5% നഷ്ടത്തിൽ വിറ്റാലുള്ളതിനേക്കാൾ 15 രൂപ അധികം ലഭിക്കുന്നുവെങ്കിൽ ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ത്? 150. പ്രസിഡൻഷ്യൽ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയാത്ത വാക്ക് ഏത്? ഡിജിറ്റൽ. 12 മണിക്കൂർ സമയ ദൈർഘ്യത്തിനുള്ളിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോൺ എത്ര തവണ 90 ഡിഗ്രി കാണിക്കും? 22. മാസ്റ്റർ എന്ന വാക്കിനെ OCUVGT എന്നതിലേക്ക് കോഡ് ചെയ്താൽ ഇപ്രകാരം ലേബർ എന്ന വാക്കിനെ കോഡെന്ത്? NCDQWT. പ്ലസ് എന്ന ചിഹ്നം വ്യവകലനത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഹരിക്കണം എന്ന സങ്കലനത്തെയും ഗുണിക്കണം എന്ന ഹരണത്തെയും സൂചിപ്പിച്ചാൽ 15 - 3 + 10 × 5 - 5 വില എന്ത്? 48. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. 2, 3, 5, 7, 11 - 13. ഒരു വർഷത്തിലെ ഒക്ടോബർ 10 ഒരു വ്യാഴാഴ്ച ആണെങ്കിൽ അതേ വർഷത്തിലെ സെപ്റ്റംബർ 10 ഏതാഴ്ചയാണ്? ചൊവ്വ. ഒരു ക്ലാസ്സിലെ 150 കുട്ടികളിൽ 55 പേർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, 85 പേർ ഹിന്ദി സംസാരിക്കുന്നു, 30 പേർ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കുന്നില്ല. എങ്കിൽ എത്ര പേർ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നു? 20. ഒരു ക്യൂബിനെ 3 തവണ മുറിച്ചാൽ പരമാവധി എത്ര സമാനമായ കഷ്ണങ്ങൾ കിട്ടും? 8. എഫ് എയുടെ സഹോദരനാണ്, സി എയുടെ മകളാണ്, എഫിൻ്റെ സഹോദരിയാണ് കെ, സിയുടെ സഹോദരനാണ് ജി. എങ്കിൽ ജിയുടെ അമ്മാവനാര്? എഫ്. എ എന്ന സ്ഥലത്തു നിന്നും പുറപ്പെട്ട് 5 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും വലത്തേക്ക് തിരിഞ്ഞ് 7 കിലോമീറ്റർ അതിനുശേഷവും 7 കിലോമീറ്ററും അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്ററും സഞ്ചരിച്ചു. തുടർന്ന് തെക്കോട്ട് 2 കിലോമീറ്ററും പടിഞ്ഞാറോട്ട് 3 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര ദൂരം അകലെയാണ് ഇപ്പോൾ എ? 13 കിലോമീറ്റർ. വിട്ടുപോയത് കണ്ടെത്തുക. BEJ-Z. ക്യൂ. താഴെ പറയുന്ന വാക്കുകളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആരോഹണ ക്രമത്തിൽ എഴുതുക. 2, 4, 3, 1. 10 സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതി ശരാശരി എടുത്തപ്പോൾ 45 കിട്ടി. അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 40ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 50 ആവുകയും നടുവിലത്തെ 2 സംഖ്യകളും തുല്യമാവുകയും ചെയ്താൽ ആ സംഖ്യ ഏത്? 45. ഓഡോമീറ്റർ എന്നത് സഞ്ചരിച്ച ദൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുപോലെ കോമ്പസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദിശ. എ എന്നത് പ്ലസിനെ സൂചിപ്പിക്കുന്നു, ബി എന്നത് മൈനസിനെയും, സി എന്നത് ഗുണനത്തെയും സൂചിപ്പിച്ചാൽ 10C 4 A 4C 4 B 6 ഇൻ്റെ വില കാണുക. 50.